ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന വൈറസ് ഇൻഡ്യൂസ്ഡ് മയോകാർഡൈറ്റിസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് ഹാർട്ടിനെ ബാധിക്കുന്ന മയോകാർഡൈറ്റിസ് എന്ന് പറയുന്നത്. നമ്മുടെ ഹാർട്ട് മസിൽസിനെ തന്നെ ഈ ആൻറ്റിബോഡീസ് ബൈൻഡ് ചെയ്ത് നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഉണ്ടാകുന്നത്. ഒരു വൈറൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുബാധ എന്ന് പറയുമ്പോൾ അതൊരു നമ്മൾ സാധാരണ ഇപ്പം നമ്മൾ അസുഖത്തിൽ മിക്കതും നമ്മൾ പറയുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി അത്ര മെച്ചപ്പെട്ടതല്ലെങ്കിൽ അണുബാധ ഉണ്ടാകാൻ സാധ്യത. അപ്പം അങ്ങനെയുള്ള ഏതൊരു അണുബാധയെയും നമ്മൾ പേടിക്കണം എന്നാണോ, അതോ സ്പെസിഫിക് ആയിട്ട് ഇപ്പം നമ്മൾ മെനിഞ്ചൈറ്റിസ് അങ്ങനെയൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു അങ്ങനെ പ്രത്യേക വകഭേദമുണ്ട്? പൊതുവേ പറയുകയാണെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഫംഗൽ ഇൻഫെക്ഷനോ ഒന്നും നമുക്ക് സാധാരണഗതി ഹാർട്ടിനെ അങ്ങനെ മയോകാർഡൈറ്റിസ് ഒരു അസുഖം ഉണ്ടാക്കാറില്ല. ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന വൈറസ് ഇൻഡ്യൂസ്ഡ് മയോകാർഡൈറ്റിസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് ഹാർട്ടിനെ ബാധിക്കുന്ന മയോകാർഡൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് വൈറസ് നമ്മുടെ ബോഡിയിൽ അഫക്റ്റ് ചെയ്യുമ്പോൾ ചില വൈറൽ കമ്പണൻസ് ഹാർട്ടിൻ്റെ മസിൽസുമായിട്ട് സാദൃശ്യമുള്ള കമ്പണൻസ് ഉള്ള വൈറസുകളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വൈറസാണ് വരുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ് ഈ വൈറസ് ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹാർട്ട് മസിൽസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ് ഡെവലപ്പ് ചെയ്യും. നമ്മുടെ ഹാർട്ട് മസിൽസിനെ തന്നെ ഈ ആൻറ്റിബോഡീസ് ബൈൻഡ് ചെയ്ത് നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ അത് റയറായിട്ട് വരുന്ന സാഹചര്യങ്ങളാണ്, പക്ഷെ ഇങ്ങനെ സംഭവിക്കാം. ചില വൈറസ് ഡയറക്റ്റ്ലി ഹാർട്ടിനെ അഫക്റ്റ് ചെയ്തിട്ട് മയോകാർഡൈറ്റിസ് ഉണ്ടാക്കും. കുറെ വൈറസുകൾ ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ് കൊണ്ട് മയോകാർഡൈറ്റിസ് ഉണ്ടാക്കും. അങ്ങനെ ഒരു ഒരു ഇൻഫെക്ഷനാണ് നമ്മുടെ കോവിഡ് വൈറസിനകത്ത് സംഭവിക്കാം. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. സുന്ദർ സിംഗ് കേൾക്കാമോ? ചോദിച്ചോളൂ. ഹലോ. ഹലോ, പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്ക് എനിക്ക് 53 വയസ്സുണ്ട്. എന്റെ പേര് സുന്ദർ സിംഗ്, പുനലൂര്. ഞാനൊരു പ്രവാസിയാണ്. എനിക്ക് ഈ നെഞ്ചരിച്ചിലും ഒരു ഹാർട്ടിനൊരു ഒരു വേദന പോലെ. നെഞ്ചരിച്ചിലും ഉണ്ടോ? നെഞ്ചരിച്ചിലും ഉണ്ട്. ചില സമയത്ത് ഭയങ്കരമായിട്ട് ഈ അടുത്ത ഇത് ഹൃദയമിടിപ്പ് ഉണ്ടാവുന്നു. ഓക്കെ. ഈ ഹൃദയമിടിപ്പ് ഉണ്ടാവുമ്പോഴ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴാണോ ഹൃദയമിടിപ്പ് വരുന്നത്, അതോ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്താണോ ഹൃദയമിടിപ്പ് ഉണ്ടാവുന്നത്? ഓക്കെ. ഈ ഹൃദയമിടിപ്പ് വന്നു കഴിഞ്ഞാൽ ഹാർട്ടിന്റെ ഇടിപ്പ് ഒരു 100 മുകളിലേക്ക് പോകുന്നുണ്ടോ, അതോ അതിൽ താഴെയായിട്ടാണോ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്? ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും ഇങ്ങനൊരു ഹൃദയമിടിപ്പ് അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഹൃദ്രോഗ വിദഗ്ധനെ കാണിച്ചിട്ട് ഒരു ECG, ഒരു എക്കോകാർഡിയോഗ്രാം എന്നുള്ള ബേസിക് ടെസ്റ്റുകളൊന്ന് ചെയ്ത് നോക്കണം. അതായത് നമുക്ക് 100 മുകളിൽ അല്ലെങ്കിൽ 150 അടുപ്പിച്ച് ഉണ്ടാകുന്ന ഹൃദയമിടിപ്പുകളാണെങ്കിൽ അത് താളം തെറ്റി വെച്ചാൽ ഒന്നുകിൽ താളം തെറ്റിയുള്ള ഇടിപ്പ് ഉണ്ടാകാം, അല്ലെങ്കിൽ ക്രമത്തിലുള്ള ഇടിപ്പ് ഉണ്ടാവാം. അങ്ങനെയുള്ള ഇടിപ്പുകൾ അസുഖത്തിൻ്റെ ഭാഗമാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. കാർഡിയോളജിസ്റ്റിനെ, ഹൃദ്രോഗ വിദഗ്ധനെ കണ്ടാൽ മതിയാവും. സുന്ദർ സിംഗ് വിളിച്ചതിന് നന്ദി.